Hi friends, welcome to Unlakshya's Recipes World. Pinni and Vanitilla, Chonum Chapati, Moka side dish at a garican, but in the egg fried recipe at an. Pumati Ariol on the Mila, then you're at a fry matra madi, Kutilkum, Mother Norkum, Elopatril, and Jibox, Arakanam Kupatum. For recipe like a pony, you may name the channel and subscribe Yanum, or to one the bell icon goody enable Jayanum Markale. The video skip here, they support the animal. Now, we will go to the masala. We will go to the masala. We will go to the pan. We will go to pan. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് മൂന്ന് സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവോള നല്ലൊരു ബ്രൗൺ ഷേഡ് ആയി കിട്ടണം സവോളയൊക്കെ വഴുന്ന് നല്ല ബ്രൗൺ ഷേഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇളക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം ഫ്രൈക്ക് ആവശ്യമായ എരിവ് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മുട്ടയിലേക്ക് നമ്മൾ പച്ചമുളകോ കുരുമുളകോ പൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പകുതി ഭാഗം കോരിയൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ബാക്കി പകുതി നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ബാക്കി കോരി വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം വൺ സൈഡ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ് മസാല ഫ്രൈ റെഡിയായി ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം
നല്ലൊരു ടേസ്റ്റി ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ എഗ് റോസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നല്ല ടേസ്റ്റ് ഈ ഫ്രൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കറിയുടെയും ഫ്രൈയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളൊരു നല്ല സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.